ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയകൾ വൈകി. ബെല്ലാരിയിൽ നിന്ന് തിങ്കളാഴ്ച വരേണ്ടിയിരുന്ന ഓക്സിജൻ ടാങ്കുകൾ എത്താതിരുന്നതാണ് ക്ഷാമമുണ്ടാക്കിയത്. പ്രതിസന്ധി പരിഹരിച്ചെന്നും കൂടുതൽ സമയമെടുത്ത് ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. രാവിലെ 8 മണിക്കാണ് ശസ്ത്രക്രിയകൾ ആരംഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഓക്സിജൻ ക്ഷാമമുണ്ടെന്നും വൈകുമെന്നും രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. രാവിലെ മോർണിംഗ് ചെന്നിട്ട് ഇതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അതിനുശേഷം ഇപ്പം പറഞ്ഞത് ഓക്സിജൻ ലഭ്യത ഇല്ലെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം പറഞ്ഞത്. ഓക്സിജൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് എപ്പോഴും പറയുന്നു. കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പം മിഷൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിട്ടു പറഞ്ഞു വിട്ടു. 60 ശസ്ത്രക്രിയകളാണ് 3 മണിക്കൂറിലേറെ വൈകിയത്. ഇതോടെ ഭക്ഷണവും മറ്റും കഴിക്കാതെ ശസ്ത്രക്രിയക്കൊരുങ്ങിയ രോഗികളും ബന്ധുക്കളും വലഞ്ഞു. ഓക്സിജൻ എത്തുന്നത് ബെല്ലാരിയിലെ ലിൻഡെ ഇൻഡസ്ട്രിയൽ ഗ്യാസസിൽ നിന്നാണ്. ഇവിടെയുണ്ടായ വൈദ്യുതി തകരാർ മൂലം തിങ്കളാഴ്ച എത്തേണ്ടിയിരുന്ന ഓക്സിജൻ ടാങ്കുകൾ വൈകിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ലിൻഡെ എന്ന് പറയുന്നവരുടെ ലിക്വിഡ് ഓക്സിജൻ എത്തുകയും ഫില്ല് ചെയ്യുകയും ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ 10 മണിയോടെ തന്നെ പരിപൂർണമായിട്ടും എല്ലാ തിയേറ്ററും നടക്കുന്നുണ്ട്. അത് മുടക്കം എന്നൊരു സംഗതിയില്ല, പക്ഷേ തുടങ്ങാനായിട്ട് ഒരു ഡിലേ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഓവർ വർക്ക് ചെയ്യണമെന്ന് സ്റ്റാഫുകളോടും അനസ്തീഷ്യയിലുള്ള ഡോക്ടർമാരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലിൻഡയിൽ നിന്ന് തന്നെ ഓക്സിജൻ വാങ്ങുന്ന സ്വകാര്യ ആശുപത്രികളിൽ വിതരണത്തിൽ തടസ്സമുണ്ടായില്ലെന്നതും ശ്രദ്ധേയമാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.